നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസിക് ചാറ്റ് ഷോ ക്ലിക്ക് ഓൺ ട്യൂണഡ് കോഫി ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരളക്കരയെ ആകെ അല്ലെങ്കിൽ ലോക മലയാളികൾ ഒന്നടങ്കം വിഷു എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉത്സവം ആഘോഷിക്കുന്ന തിരക്കിലാണ് അല്ലേ. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ തന്നെ പല പല ദിവസങ്ങളിലായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. ശരിക്കും 10 ദിവസം തന്നെ ഒരുമിച്ച് ആഘോഷിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ മലബാറിൻ ഏരിയയിലൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് അവിടേക്കുള്ളതിനേക്കാളും കൂടുതൽ വിഷുവാണ് വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത് അല്ലേ. വിഷുവിന് പടക്കം പൊട്ടിക്കുക, സദ്യ ഉണ്ടാക്കുക, പിന്നെ ബന്ധുജനങ്ങളെല്ലാവരും കൂടുക, നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ പ്രിയപ്പെട്ടവരെ കാണാനായിട്ട് നാട്ടിലേക്ക് എത്തുന്ന സമയമില്ലേ. അങ്ങനെ ഒരുപാട് നല്ല സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഒരു സമയമാണ്, ഒരു ആഘോഷമാണ്. ആദ്യം തന്നെ നമ്മുടെ ട്യൂണിനെറ്റ് കോഫി ടൈമിൻ്റെ എല്ലാ ടീമിൻ്റെ പേരിൽ നമ്മളൊരു വലിയ സന്തോഷം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു നല്ല വിഷു ആശംസിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു വിഷു ആശംസകളോടെ തന്നെ നമുക്ക് ഇന്നത്തെ ട്യൂണിൻ കോഫി ടൈം തുടങ്ങാം. ഇന്നും പതിവ് പോലെ നമ്മുടെ ട്യൂണിൻ കോഫി ടൈമിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് യു എയിൽ ഒരുപാട് നല്ല സ്റ്റേജ് ഷോകളിലൂടെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാപ്പിളപ്പാട്ടായാലും ശരി, ദാസാറിൻ്റെ പാട്ടായാലും ശരി, എസ് പി പിയുടെ പാട്ടായാലും ശരി, എല്ലാം ഒരു കൈ നോക്കാമെന്ന ഒരു ധൈര്യമുള്ള ഒരു സിംഗർ തന്നെയാണ് ഞാനിന്ന് എന്നോടൊപ്പം കൊണ്ടുവരുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷവും ഐശ്വര്യവും സ്നേഹവും സാഹോദര്യവും ഒക്കെ നിറഞ്ഞ ഒരു വിഷു നേർന്നുകൊണ്ട് ഇന്നത്തെ ട്യൂണിൻ കോഫി ടൈം തുടങ്ങുകയാണ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷാഫി ത്രിത്താല, സ്വാഗതം ട്യൂണിനെറ്റ് കോഫി ടൈമിലേക്ക്. ഷാഫി സ്വാഗതം ക്ലിക്ക് ഓൺ ട്യൂണിനെറ്റ് കോഫി ടൈമിലേക്ക്. നമ്മുടെ മ്യൂസിക് ചാറ്റും ഇപ്പൊ കോഫി കുടിക്കാനായിട്ട് ഒരാൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ നല്ലൊരു വിഷു ആശംസ നേരുകയാണ്. വിഷുവിന്റെ കാലത്തിൽ, വിഷു ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ടൂണിന് കോഫി ടൈമിന്റെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നു ഒരു തൃത്താലക്കാരനാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കട്ട്. അവിടെയൊക്കെ വിഷുവിന്റെ ആഘോഷം ഗംഭീരമായിട്ടല്ലേ? ഒരുപാട് ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ച് പിന്നെ പടക്കം പൊട്ടിക്കല്, ഞങ്ങളവിടെ എല്ലാം പിന്നെ എല്ലാ വിവാഹക്കാരും ഉണ്ട്. ഐക്യത്തോട് മേഖല അങ്ങനെയുള്ള നല്ലൊരു ഏരിയ ആണ്. പാലക്കാട്ടുകാരൊക്കെ ഇത് കണ്ടിട്ടൊന്ന് അഭിമാനിക്കട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പറഞ്ഞ ഓണത്തെക്കാൾ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് വിഷു സമയം കുറച്ച്. അപ്പൊ നമ്മുടെ സ്വന്തം പാലക്കാട്ടുകാർ, ഒരുപാട് പാലക്കാട്ടുകാർ നമ്മുടെ പ്രവാസികളുണ്ട്, അപ്പൊ നാട്ടിലുള്ളവരൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ പാലക്കാടിനൊരു ഓർമ്മ, ഒരു സന്തോഷം, രസകരമായ ഒരു ഓർമ്മ എന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? പാലക്കാട് പിന്നെ വിഷുവിന്റെ മെയിൻ വിഷു, പിന്നെ ഓണം, ബക്രീദ്, ഇതിലൊക്കെ നമ്മൾ ഒരു കറക്റ്റ് അത്ര വളരെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ വളരെ ഐക്യത്തോടെ നിൽക്കുന്ന സ്ഥലം. അതുകൊണ്ട് എല്ലാ ആഘോഷം ഒരുമിച്ചിട്ട് നമ്മൾ നന്നായിട്ട്, പഴയ കാലത്താണെങ്കിൽ നമുക്ക് സിനിമക്ക് പോകും, വളരെ ബുദ്ധിമുട്ടിയിട്ട് അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട് കാണാൻ പോകും. അതെ അതെ അതെ, വളരെ ബുദ്ധിമുട്ടിട്ട് അന്നൊക്കെ. അപ്പൊ ഈ പാട്ടുമായിട്ട് പ്രോഗ്രാം പോവാറുണ്ട്, നാട്ടിൽ പോവാറുണ്ട്. പിന്നെ ചെറുപ്പത്തില് പാടാനെ കുറിച്ച് താല്പര്യമുള്ള ആളായിരുന്നു. അവിടെ പാലക്കാട് ഏതെങ്കിലും ട്രൂപ്പിലോ അങ്ങനെ? എനിക്ക് ഞങ്ങൾ ട്രൂപ്പ് ഉണ്ട് ഓൾറെഡി, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ നാട്ടിൽ പോയാലും നമ്മള് ഞങ്ങൾ ആ ട്രൂപ്പിൽ പോവും, എവിടെ വന്നാലും പ്രോഗ്രാമിന് പോവും. അങ്ങനെ ഇവിടെ യു എയിൽ എവിടെയാണ്? യു എയിൽ ഞാൻ റാസൽഖൈമയിലാണുള്ളത്. റാസൽഖൈമയിൽ വിത്ത് ഫാമിലി ഉണ്ട്. ആരൊക്കെയുണ്ട് കുടുംബത്തില്? കുടുംബത്തില് ഞാനും വൈഫും മാത്രമേ, പിന്നെ നാട്ടില് ബന്ധുക്കളുണ്ടോ? റാസൽഖൈമയിലെ അനിയുണ്ട്, ഒരു ജ്യേഷ്ഠണ്ട്, സൗദിയിലുണ്ട്. സന്തുഷ്ട കുടുംബമാണ്. അതെ അതെ, പ്രവാസ ജീവിതം എന്നാണ് വളരെ എന്ന് പറഞ്ഞാല് ഒരു 19 വർഷമായി. ഇവിടെ ഞാൻ പ്രോഗ്രാമിൽ പോവാറുണ്ട്, നമ്മുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട്. ഞാനും ഷാഫിയെ കണ്ടിട്ടുണ്ട്, രണ്ടുമൂന്ന് പ്രോഗ്രാംസ് പാടിയിട്ടുണ്ട്. നമ്മളിവിടെ പ്രോഗ്രാം വരുമ്പോ നമ്മൾ പോയിട്ട് പാടും, ആൾക്കാരെയൊക്കെ കയ്യിലെടുക്കും അല്ലേ. നമുക്കിന്ന് വിഷുവായിട്ട് പാലക്കാടാണ് ഞാൻ എന്തായാലും ആദ്യം നിങ്ങൾക്കായിട്ട് ചെത്തി മന്ദാരം പാടി സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വിഷുവായിട്ട് നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യം സാറിന്റെ ഒരു പാട്ട് അല്ലേ, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഒരുപാട് വർഷങ്ങൾ പാടിയിട്ടും ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ്, ശരിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആ സോളോയിലേക്ക് പോകാം. എനിക്ക് ആ പാട്ട് മനസ്സിലായി, പക്ഷെ ഞാൻ നിങ്ങൾ പാടുമ്പോ കേട്ടാ മതി. ഓക്കെ. Thank you.
നമ്മുടെ ചോദ്യമുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് ആയിട്ടുള്ള, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും അധികം പറയുന്നില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഷാഫി പാടിയപ്പോ ഇങ്ങനെ ഇടയ്ക്ക് പറയാം, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ആണ് BGM അല്ലേ, ഇത് ചെയ്ത ഒരു ലെജൻഡ് ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഈ ഒരു പാട്ടിന്റെ സംഗീത സംവിധായകൻ ആര്? നമ്മുടെ ഫേസ്ബുക്ക് കോൺടെസ്റ്റ് ഇതാണ്. അപ്പം നമ്മൾ നിങ്ങളെ ഫേസ്ബുക്കിലേക്ക് കയറി ചുണിൻ കോഫി ടൈമിലെ പേജ് നോക്കുക, ലൈക്ക് ചെയ്യുക. മണ്ണിൽ ഇന്ത കാതൽ എൻട്രി എന്ന SPB സാർ പാടിയ പാട്ടിന്റെ സംഗീത സംവിധായകൻ ആര് എന്നതിനുള്ള ആൻസർ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുന്ന ലക്കിയസ്റ്റ് ആയിട്ടുള്ള രണ്ട് പേർക്ക് നമ്മുടെ ഷൈൻ ഓഫ് ഫാഷൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് വാച്ചർ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. വിഷുവായിട്ട് എന്തെങ്കിലും മഞ്ഞയായിട്ട് സുന്ദരിയാക്കിയിരിക്കുന്നതും ഷൈൻ ഓഫ് ഫാഷൻ ആണ്. അപ്പൊ നല്ല നല്ല ഗിഫ്റ്റ് കിട്ടാൻ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വിഷു കഴിഞ്ഞിട്ടായിട്ട് നല്ലൊരു ഗിഫ്റ്റ് കിട്ടട്ടെ.
ബാക്ക് ടു ക്ലിക്ക് ഓൺ ടൂണിനെറ്റ് കോഫി ടൈം. ഇന്ന് നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ടൂണിനെറ്റ് കോഫി ടൈമാണ്. എന്നോടൊപ്പം പാലക്കാട്ടുകാരൻ തൃത്താലക്കാരനായ നമ്മുടെ ഷാഫി തൃത്താലയും കൂടെയുണ്ട്. നല്ല പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ തമ്മിലൊരു നല്ല ഡ്യുവറ്റ് ഉണ്ട്. അതിലും എസ് പി പി സാറ് ഞങ്ങൾ വിട്ടിട്ടില്ല. പക്ഷെ മലയാളം വിഷു ഒരു മലയാളം ഡ്യുവറ്റ് ആണ്. ചിത്ര ചേച്ചിയാണ് കൂടെ പാടിയിരിക്കുന്നത്. ആ ഒരു ഡ്യുവറ്റ് നമുക്ക് ശ്രമിക്കാം അല്ലേ. വളരെ
അത്രയും നല്ലൊരു പാട്ടായിരുന്നു ഷാഫി. നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്രവേശി പാടി എസ് പി വെങ്കടേഷിന്റെ മ്യൂസിക്കിലുള്ള മനുഷ്യരം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ നന്നായിട്ട് പാടി ഷാഫി. വന്ന് കുറച്ചു നേരം ഇവിടെ നമ്മളുമായിട്ട് കുറച്ച് മ്യൂസിക്കൽ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തു, നല്ല പാട്ട് പാടി. അപ്പൊ ഒരു വിഷു കാലമായിരുന്നു അല്ലേ? അപ്പൊ ഈ നമുക്ക് രണ്ടു ദിവസമൊക്കെ ആകുമ്പോൾ വിഷുവിന്റെ കണി കാണുന്ന സമയമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇന്നത്തെ ഗസ്റ്റിനോടും എനിക്ക് വിഷയമാണുള്ളത്, ഞങ്ങൾ എല്ലാവർക്കും കൂടെ വിഷയമുള്ളത്, നല്ല കുറച്ച് വിഷു കഴിഞ്ഞിട്ട് പോലെ അവസരങ്ങൾ കിട്ടട്ടെ, പാട്ടിലും അതുപോലെ ആൽബവും സ്വന്തം വർക്കുകളും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ കോഫി ടൈം ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. അപ്പോ വിഷു അല്ലേ, ഇരുന്ന് രണ്ടു മൂന്ന് വരി വിഷു പാട്ട് പാടാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു വിഷു ട്യൂണിൻ കോഫി ടൈമിൻ്റെ എല്ലാവരുടെ പേരിലും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വേറൊരു നല്ല സിംഗറുമായിട്ടും കുറച്ച് നല്ല പാട്ടുകളുമായിട്ടും കാണുമായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കൂ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേകമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുരുങ്ങിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽക. താരാപഥം ചേതോഹരം പ്രേമാ